നമസ്കാരം. ഉമ്മൻ ചാണ്ടിയുടെ ക്രൂരകൃത്യങ്ങൾ. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. മനുഷ്യജീവിതത്തിൽ 70 വയസ്സ് കഴിഞ്ഞാൽ മോഹങ്ങളെല്ലാം അവസാനിച്ച് വിശ്രമ ജീവിതം നയിക്കേണ്ട പ്രായമാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ അങ്ങനെയല്ല. ഉദാഹരണമായി 70 കഴിഞ്ഞ രാഷ്ട്രീയ നേതാക്കൾ നയിക്കുന്ന കേരളത്തിലെ കോൺഗ്രസിനെ നോക്കൂ. എത്ര തവണ പാർലമെൻറ് അംഗമായാലും സ്ഥാനമോഹം അവസാനിക്കില്ല. പാർട്ടിയിലെ സ്ഥാനമാനങ്ങളിലെല്ലാം ചെറുപ്പക്കാർക്ക് വരാനാവാത്ത വണ്ണം ഈ തലമുതിർന്ന നേതാക്കളാണ് അപ്രതിരോധ്യരായി നിലകൊള്ളുന്നത്. വീണ്ടും രാജ്യസഭാ ഉപാധ്യക്ഷനാവാമെന്ന് കരുതിയിരുന്ന തന്നെ വെട്ടാൻ വേണ്ടി കോൺഗ്രസ് രാജ്യസഭാ സീറ്റ് കളഞ്ഞതിലാണ് നമ്മുടെ പി ജെ കുര്യൻ സാറിൻ്റെ വിഷമം. രാജ്യസഭാ സീറ്റ് വൃദ്ധ നേതൃത്വത്തിന് വീണ്ടും വീണ്ടും നൽകുന്നതിനെതിരെ യുവ തുർക്കികളെക്കൊണ്ട് കലാപമുണ്ടാക്കിയതെല്ലാം ഈ ഗെയിം പ്ലാനിൻ്റെ ഭാഗമായാണെന്ന് കുര്യൻ സാർ സംശയിക്കുന്നു. എന്തായാലും പി ജെ കുര്യൻ്റെ വിഷമം മാറ്റാൻ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തല തന്നെ നേരിട്ട് കുര്യൻ്റെ വസതിയിൽ എത്തി. ഏതായാലും നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടി വന്നതല്ലേ. അല്ല, സാധാരണ എന്നെ അന്വേഷിച്ച് ആരും വരാറില്ല. കാര്യം എന്നെയൊന്നും കാര്യം ഞാനൊന്നും അങ്ങനെ പറയാറില്ല. ഇവ വന്ന സ്ഥിതിക്ക് ഒരു ചായ കൊടുത്തില്ല. ആശ്വസിപ്പിക്കാൻ പറയണ്ട, നല്ല വാക്കുകളൊന്നും എന്റെ നാക്കിൽ വരില്ല. ഹൃദയമില്ലാത്തവന, ദുഷ്ടന. പക്ഷേ നിങ്ങളുടെ ഈ കണ്ണീര് എൻ്റെ ഉള്ളിൽ വീണ് പൊള്ളുന്നുണ്ട്. അതെനിക്ക് നെഞ്ചു കയറി കാണിച്ചു തരാൻ കഴിയില്ല. കുറ്റമേറ്റു പറഞ്ഞും പ്രായച്ചിത്തം ചെയ്തും അനുഭവമില്ല. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി പറയൂ, ഞാൻ എന്തു വേണം പറയൂ മാഷേ. വൃദ്ധൻ എന്ന രീതിയിലും മറ്റു പലതും പറഞ്ഞ് എന്നെ അധിക്ഷേപിച്ചത് ഗ്രൂപ്പിലെ രണ്ട് നേതാക്കന്മാരുടെ അനുയായികളാണ്. അതിൽ ശ്രീ രമേശ് ചെന്നിത്തല എന്നെ വന്നു കണ്ട് അതിന് മാപ്പ് ചോദിക്കുകയും അവരോട് അവരെ ശാസിച്ചു എന്ന് അറിയിക്കുകയും ചെയ്തു. ശ്രീ ഉമ്മൻചാണ്ടി എന്നെ ടെലിഫോണിൽ പോലും വിളിച്ചിട്ടില്ല എന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് മറുപടി പറയേണ്ടത് യുവ എം എൽ എമാരാണ്. അവരത് ചല്ലു പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു. ബാക്കിയുള്ളവരും അവരാണ് പറയേണ്ടത്. കാരണം അവർ പിന്നെ അങ്ങനെ ആരുടെയെങ്കിലും ഒരു ചട്ടകമായിട്ടാണോ പ്രവർത്തിച്ചത് എന്നുള്ളത് അവരാണ് മറുപടി പറയേണ്ടത്. അവർ മറുപടി പറയും. ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ അജണ്ട മറ്റു പാർട്ടി യു ഡി എഫിലെ നേതാക്കന്മാരെ ഉപയോഗിച്ച് നടപ്പാക്കി. ഇങ്ങനെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ അജണ്ട മുമ്പും ഈ കേരളത്തിൽ പലതവണ നടത്തിയിട്ടുണ്ട്. പി ജെ കുര്യൻ ആദ്യം മത്സരിക്കുന്ന 1980 ലോക്സഭയിലാണ് മത്സരിക്കുന്നത്. അന്ന് മുതൽ അദ്ദേഹം മത്സരിച്ച എല്ലാ പാർലമെൻറ് തെരഞ്ഞെടുപ്പിലും ഞാൻ സജീവമായി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ പാർലമെൻറ് എം പി മത്സരിച്ചപ്പോൾ അദ്ദേഹം വന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. മറ്റ് എം പിമാർക്ക് ചെയ്യുന്ന സഹായമൊക്കെ എനിക്കും ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ കടമയാണ്. അതൊരു സഹായമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഞാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണെങ്കിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കടമയാണ്. രണ്ട് സീറ്റ് യു ഡി എഫിന് കിട്ടിയിട്ട് 91 മുതൽ രാജ്യസഭയിൽ പ്രാതിനിധ്യമില്ലാത്ത കേരള കോൺഗ്രസ് മാറി നിൽക്കുക. അവർക്ക് ക്ലെയിം ഉണ്ടായിരുന്ന സീറ്റാണ് അത്. അവരെ പറഞ്ഞ് സമ്മതിപ്പിച്ച് അടുത്ത ചാൻസ് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് പറഞ്ഞ് ആ സീറ്റ് പി ജെ കുര്യന് കൊടുപ്പിച്ചത് ഞാനാണ്. ശരിയല്ല. ശ്രീ എ കെ ആനണ്ടി ശക്തമായ നിലപാടെടുത്തപ്പോൾ ഉമ്മൻചാണ്ടി അതിൻ്റെ കൂടെ കൂടിയതാണ്. ഞാനും മുതലയച്ചനും അതാണത്. പക്ഷേ 2012 ഞാൻ കുര്യൻ സാറിനോട് പറഞ്ഞു, കുര്യൻ സാറ് മാറി നിന്നിട്ട് മലബാറിൽ നിന്നുള്ള ഒരു നേതാവിനെ ആ അവസരം കൊടുക്കണം എന്ന് പറയുകയും ഞാൻ ശ്രീ എൻ പി മൊയ്തീൻ്റെ പേര് പറയുകയും ചെയ്തു. അതിനുദ്ദേശം മലബാറിലെ ഒരു മുസ്ലിമിന് വേണ്ടി ആത്മാർത്ഥമായിരുന്നെങ്കിൽ അതിനുശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറയാനേ എന്താ? ഇപ്പോൾ പറയാനേ എന്താ? ഇപ്പോഴത് പറയട്ടെ. അപ്പോൾ അജണ്ട
2012 അദ്ദേഹത്തിൻ്റെ അജണ്ട ഉണ്ടായിരുന്നു, എന്നെ തെറിപ്പിക്കുക. രാജ്യസഭ സീറ്റിൽ നിന്ന് മാത്രമല്ല ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനം തെളിപ്പിക്കുക, അതിന് അദ്ദേഹം നോക്കി. ഉമ്മൻചാണ്ടിയുടെ ക്രൂരകൃത്യങ്ങളെയാണ് പി ജെ കുര്യൻ പഴിക്കുന്നത്. എന്നാൽ താൻ സഹായിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് ഉമ്മൻചാണ്ടി ഇങ്ങനെ പറഞ്ഞു വരുന്നതിനിടെ പി ജെ കുര്യന് ചെയ്ത ചില അജ്ഞാത സഹായങ്ങളെക്കുറിച്ചും പറഞ്ഞു. അതിപ്പോൾ വെളിപ്പെടുത്തില്ലെന്നും പറഞ്ഞതോടെ ദുരൂഹത വർദ്ധിച്ചു. ദുരൂഹത നീക്കണം എന്നാവശ്യം ഉന്നയിച്ച് പി ജെ കുര്യനും. ഞാൻ ഒരു വിധത്തിലും എനിക്ക് എതിർപ്പില്ല, അദ്ദേഹത്തോട് എനിക്ക് സ്നേഹവും ബഹുമാനവും ആദരവേ ഉള്ളൂ. പിന്നെ മറ്റ് ഏതൊക്കെ വിധത്തിൽ സഹായിച്ചിട്ടുണ്ടെന്നുള്ള വിവരം ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. ഞാൻ വേറെ സഹായിച്ചിട്ടുണ്ട് അത് പറയില്ല എന്ന് പറഞ്ഞാൽ അത് പറയാനുള്ള ബാധ്യത പുള്ളിക്കുണ്ട്, അത് പറയണം. അപ്പോൾ ഞാൻ പറയാം, ഇനി എൻ്റെ വല്ല മറവിയാണെങ്കിൽ അത് പറഞ്ഞ് എന്നെ ഓർപ്പിക്കേ, അപ്പോൾ ഞാൻ പറയാം. പുള്ളി ഏത് സഹായങ്ങൾ എനിക്കിനിയും പറയാനുണ്ട്, അത് വേണ്ടി വന്നാൽ പിന്നെ ഞാൻ പറയും, ഇപ്പൊ പറയത്തില്ല. സാറന്മാർ കേക്കണ കേട്ടോ, ഒരു പാതി രാത്രിയിൽ മലബാറിൽ നിന്ന് വരണ ഏതോ ലോറിയിൽ അണ്ടിച്ചാക്കും പ്രതീക്ഷിച്ച് അടിവാരത്തിലെ റോട്ടിന്റെ മൂലയ്ക്ക് നിന്ന് നിനക്ക് ചാക്ക് മാറി കിട്ടിയത് പൂത്ത പണച്ചാക്കല്ലേ. അന്ന് മുതലേ നീ കുബേരയായത്, അത് പാതി നക്കാൻ നിനക്ക് തന്നില്ലൂടെ. അന്ന് മുതലല്ലേ നീ പ്രഭുവായത്. തെണ്ടിത്തരം പറഞ്ഞേ, നീ പോക്കരത്തരം പറഞ്ഞ ഞാൻ തെണ്ടിത്തരം പറയും. നിനക്ക് എന്നെ അറിഞ്ഞൂടാ, നീ കൂടുതൽ ആളാവല് കേട്ടാ. കൂടുവിട്ട് കൂടുമാറുന്നത് പോലെ രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ ജോസ് കെ മാണി എം പി പത്രിക നൽകി. കോൺഗ്രസിൽ നിന്ന് പിടിച്ചു വാങ്ങിയ സീറ്റിൽ മത്സരിക്കാൻ മാണിക്കോ മകനോ സത്യം പറഞ്ഞാൽ ഒരു താല്പര്യവുമില്ലായിരുന്നു. പിന്നെ മുന്നണിയെ ശക്തിപ്പെടുത്താൻ പാർട്ടിയുടെ നിർബന്ധം മൂലം മത്സരിക്കുന്നുവെന്ന് മാത്രം. രാജ്യസഭാ അംഗമായിരിക്കെ ജനകീയ തെരഞ്ഞെടുപ്പിന് വിധേയരാകാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടവരിൽ ലീഡർ കെ കരുണാകരനെ പോലുള്ളവർ ഉണ്ടെങ്കിലും ലോക്സഭാംഗമായിരിക്കെ രാജ്യസഭയിലേക്ക് പോയവർ അപൂർവം. കേരളത്തിൽ ഇല്ലേ ഇല്ല. ലോക്സഭയിൽ നിന്ന് രാജ്യസഭയിലേക്കുള്ള ചരിത്രപരമായ ഈ ചുവടുമാറ്റം ഒരു വർഷം കഴിഞ്ഞു വരുന്ന തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് കോൺഗ്രസുകാർ പാലം വലിക്കുമെന്ന ഭീതി കൊണ്ടാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്. പാർട്ടിക്കും മുന്നണിക്കും എന്ത് സംഭവിച്ചാൽ എന്താ, പാലാ തറവാട്ടിലെ ഈ കൺമണി 6 വർഷത്തേക്ക് സുരക്ഷിതനായി. ആദ്യത്തെ കൺമണി പാലായിരിക്കണം, ആരുമേ കണ്ടാൽ തോന്നിക്കണം, അവൻ അച്ഛനെ പോലെ ഇരിക്കണം. കെ പി സി സിയുടെ നേതാക്കളൊക്കെ അവരുടെ ബുദ്ധിമുട്ടുകൾ അറിയിച്ചു. ഒരു കാരണവശാലും ഞങ്ങൾക്ക് തരാൻ വിട്ടു നൽകാൻ പറ്റത്തില്ല എന്നുള്ളത് അവരുടെ നേതാക്കൾ കെ പി സി സി അവർ തന്നെ പത്രക്കാരോട് പറയുകയുണ്ടായി. പക്ഷേ ഞങ്ങൾ അതിശക്തമായിട്ട് വാദിക്കുകയും ഇവിടുന്നും കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ ഫോണിൽ സംസാരിച്ചു. അതിന് വിട്ടുവീഴ്ചയില്ല, അത് കേരള കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ്, ആ പ്രത്യേക സാഹചര്യത്തിൽ നൽകണം എന്ന് പറയുകയുണ്ടായി. ക്ലൈമാക്സ് എങ്ങനെയുണ്ടപ്പ? ഇപ്പോഴാടാ നീ ഒരു നായകനായത്, പക്ഷെ നല്ല നടൻ ഇപ്പോഴും അപ്പം തന്നെയാ. യു പി എക്ക് ഇതുവഴി ഒരു പാർലമെൻറ് അംഗത്തെ നഷ്ടപ്പെടും എന്നാണ് വി എം സുധീരനെ പോലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. അതുമാത്രമല്ല, കേരളത്തിന് ഒരു എം പിയുടെ 1 വർഷത്തെ ആസ്തി വികസന ഫണ്ട് നഷ്ടമാകും എന്ന പോയിന്റ് ഇപ്പോൾ തന്നെ സി പി എം ഉയർത്തുന്നു. കോട്ടയത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പിന് യു ഡി എഫിനെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഇവിടെ ഇപ്പോൾ 1 വർഷത്തേക്ക് ലോക്സഭ എം പി ഇല്ലാത്ത സ്ഥിതിയാണ് വരാൻ പോകുന്നത്. ഈ കോട്ടയത്തെ ജനങ്ങളോട് കാണിച്ചൊരു വെല്ലുവിളിയല്ലേ ഇത്?
ഒരു കൊല്ലം കൂടി അദ്ദേഹത്തിന് കാലാവധി ഉണ്ട്. ഇനി ഒരു കൊല്ലത്തേക്ക് കോട്ടയത്തിന് പാർലമെൻറ് മെമ്പർ ഇല്ല എന്ന് പറഞ്ഞാൽ 7 കോടി രൂപയുടെ ആസ്തി വികസന ഫണ്ട് ഈ കോട്ടയത്തിന് നഷ്ടപ്പെടും. ഇല്ല, ഈ വർഷം കിട്ടുന്ന ഫണ്ട് മുഴുവൻ ലാപ്സ് ആകുന്ന എങ്ങനെയാണ്? എനിക്ക് രാജ്യസഭയിലെ ഫണ്ട് ഇപ്പോൾ കിട്ടൂല്ലോ, അത് ഒരിക്കലും നഷ്ടമാകുന്നില്ല. ഈ MP രാജിവെച്ച സ്ഥിതിക്ക് കോട്ടയത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ മാണി കേരള കോൺഗ്രസും UDFും തയ്യാറുണ്ടോ? അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരില്ല, കാരണം ഒരു വർഷത്തിന് താഴെ ഇനി ഒരു 10 മാസക്കാലമേ ഉള്ളൂ. മാത്രമല്ല, കോട്ടയത്തിൽ നിന്ന് ഇപ്പോൾ ഒരു രാജ്യസഭ അംഗമാകുകയാണെങ്കിൽ തീർച്ചയായും അവിടെ ജനങ്ങളെ കൈവിട്ടിട്ടല്ല പോകുന്നത്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വർഷം കൊണ്ട് നടത്തുമ്പോൾ ജോസ് കെ മാണി വീണ്ടും മത്സരിച്ചാൽ ജയിക്കുമോ? ജയിക്കില്ല എന്നുള്ളത് കൊണ്ടല്ലേ അദ്ദേഹം രാജ്യസഭയിലേക്ക് പോകുന്നത്. എംപി രാജിവെച്ച സ്ഥിതിക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് കോട്ടയത്ത് നടത്തട്ടെ. സംസ്ഥാനത്ത് നാഥനില്ലാത്ത ഒരു പാർട്ടിയുണ്ട്. സാധാരണ പാർട്ടി അധ്യക്ഷന്മാർ മാറുമ്പോൾ പുതിയ ആളെ തിരഞ്ഞെടുക്കുന്നതുവരെ പകരം ചുമതല നൽകാറുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് BJP സംസ്ഥാന പ്രസിഡന്റിനെ മിസോറാമിലേക്ക് നാടുകടത്തിയ സാഹചര്യത്തിൽ പാർട്ടി നടത്തിപ്പിന് പകരമെന്തെങ്കിലും സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും സംസ്ഥാന പ്രസിഡന്റിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ എങ്ങും എത്തിയിട്ടുമില്ല. ഒരു നാഥനെ തേടുകയാണ് കേരള BJP. സംസ്ഥാന അധ്യക്ഷൻ ഗവർണറായിട്ട് നിയമിക്കപ്പെട്ടതിന് ശേഷം ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം, തുടർ നടപടികൾ, ഇതെല്ലാം നാളത്തെ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ മഴക്കാലം തീരുന്നതിന് മുമ്പ് ശരിയാക്കി തരുമോന്ന്? എങ്ങനെ മഴക്കാലം തീരുന്നതിന് മുമ്പ് ഇതിന്റെ പണ്ടാരം അടങ്ങുമോന്ന്? ഒരു കൊടുവാളോ പാറയ്ക്ക് കിട്ടുമോ? ആ ഉണ്ടുണ്ട്. കൃഷ്ണേട്ടനാവോ? ഗോപേട്ടനാണോ? കേരളത്തിലെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇപ്പോൾ കോർ കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന ഭാരവാഹികൾ, മോർച്ച പ്രസിഡന്റുമാർ, ഇത്തരത്തിലുള്ള ആളുകളുണ്ട്. സംസ്ഥാന നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നവർ, ജില്ലാ അധ്യക്ഷന്മാർ, ഇവരുടെയൊക്കെ അഭിപ്രായങ്ങൾ ഒരു ഘടകമായിരിക്കും. പുതിയ അധ്യക്ഷ നിശ്ചയിക്കും ഒരു ഘടകമായിരിക്കും, മറ്റു പല ഘടകങ്ങളുമുണ്ട്. ഏറ്റവും ആത്യന്തികമായിട്ട് അഖിലേന്ത്യാ അധ്യക്ഷനാണ് ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളേണ്ടത്. എന്റെ തല കിട്ടും എനിക്കങ്ങോട്ടും. എന്റെ തലയൊന്ന് സങ്കടപ്പെടാണ്ടിരിക്കുന്നു. അല്ല, അത് ഞങ്ങളുടേത് ഒരു വളരെ കൺസൾട്ടേഷൻ, അതുപോലെ തന്നെ കൺസെൻസസ്, ഇതിനെല്ലാം പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. എല്ലാവരുമായിട്ടും ആശയവിനിമയം നടത്തി ഉചിതമായിട്ടുള്ള തീരുമാനം പാർട്ടി കേന്ദ്ര നേതൃത്വം എടുക്കുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോ നമുക്ക് ചർച്ച തുടങ്ങാം. സർ, രണ്ട് വ്യവസായ പ്രമുഖർ കൂടി ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ഒരാൾ കുമാർ കുബേര, മറ്റൊരാൾ മുൻ പ്രസിഡന്റ് പ്രഭാകര പ്രഭു. അവരെ തത് ചർച്ച തുടങ്ങാൻ പറ്റില്ല. എങ്കിൽ ചർച്ച ആരംഭിക്കാം. പ്രഭാകര പ്രഭു കൂടി എത്തിക്കോട്ടെ. ആ കൂതറ തെണ്ടി വരണവരെ കാത്തിരിക്കാൻ എനിക്ക് വയ്യ. പ്രഭാകര പ്രഭു പണ്ട് ബെസ്റ്റൈലെ അണ്ടേ അണ്ടിപ്പരിപ്പേ എന്ന് പറഞ്ഞ് കശുവന്റെ വിട്ടോണ്ടിരുന്ന സമയത്ത് അവന്റെ പേരിലൂടെ പ്രഭു എന്നില്ലായിരുന്നു, വെറും പ്രഭാകരൻ എന്നായിരുന്നു. വാ, ശരി തന്നെടേ. ഞാൻ 10 പൈസയ്ക്ക് അണ്ടിപ്പരിപ്പുകൾ വിറ്റ് നടന്നിട്ടുണ്ടേ. അന്ന് എന്റെ കൂടെ നീ ഉണ്ടായിരുന്നല്ലേ കാച്ചിലിട്ട് വിൽക്കാൻ. സീനിയോറിറ്റി പരിഗണന വിഷയമാണ്, യുവത്വം പരിഗണന വിഷയമാണ്, അനുഭവ സമ്പത്ത് എല്ലാം ഉണ്ട്. നിനക്കെന്നെ അറിഞ്ഞൂടാ, നീ കൂടുതൽ ആളാവല്ലേ കേട്ടാ. അയ്യോ,
ഇത് അസംബ്ലിയേക്കാൾ മോശമായല്ലോ. ഈ യോഗത്തിൽ പങ്കെടുക്കാൻ മുൻ പ്രസിഡന്റിന് എന്തൊരു കാര്യം? കാര്യം ഉണ്ടടേ. മുൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ മുംബൈ നിൽക്കുന്ന പ്രസിഡന്റ്, നിന്നേക്കാൾ മുംബൈ നിൽക്കുന്ന പ്രസിഡന്റാണ് ഞാൻ. അതങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ എന്റെ ആഗ്രഹം ബി ജെ പി കേരളത്തിൽ അധികാരത്തിൽ വരണം, അതിനുള്ള അന്തരീക്ഷമുണ്ട്, അതിന് പറ്റിയ ടീം സ്പിരിറ്റോടെ പ്രവർത്തിക്കുന്ന ഒരു പ്രസിഡന്റ് ഉണ്ടാവണം. ആ ടീം സ്പിരിറ്റിൽ എല്ലാവരും ഉണ്ടാകണം. ഒരു വ്യക്തിയുടെ ഒരു വൺ ഡേ ക്രിക്കറ്റ് മാച്ച് അല്ല രാഷ്ട്രീയം ബി ജെ പി എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് വളരെ സ്മാർട്ടായി മുന്നോട്ട് പോകുന്ന, കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തകന്മാരെയും പൊതുസമൂഹത്തെയും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരാൾ പ്രസിഡന്റ് ആകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഹലോ, ഐ വോണ്ട് ഡോക്ടർ സണ്ണി ഹിയർ. ഇവിടെ ആകെ പ്രശ്നമാണ്. ഡേ ബൈ ഡേ പേഷ്യന്റിന്റെ സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് സഹായിച്ചില്ലെങ്കിൽ പിന്നെ അവൻ എന്തിനാ ഈ സൈക്യാട്രി എന്ന് പറഞ്ഞ് നടക്കുന്നത്? പ്ലീസ് അവനെ ഒന്ന് അറിയിക്കൂ. പെലേക്ക് ഭയങ്കര വിഷമമുണ്ട്. നീ ഒരു രണ്ടു ദിവസത്തേക്ക് പുറത്തിറങ്ങണ്ട. എനിക്കിവിടെ ഒന്ന് രണ്ട് സ്വീകരണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് സൗകര്യം പോലെ ഞാൻ നിന്നെ വന്ന് കണ്ടോണം. വക്രദൃഷ്ടിയിൽ ഇനി ഇടവേളയാണ്. മാണിക്ക് സ്നേഹം കിട്ടുന്നതിൽ കോടിയേരിക്ക് എന്ത്? പുറത്ത് നിന്നപ്പോ ഇപ്പം പറയുന്നു എനിക്ക് സ്നേഹം തിരിച്ചു കിട്ടി. അവരെല്ലാം കണ്ടപ്പോ മാണി പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ, എന്തൊരു സ്നേഹം! ഇത്രയും സ്നേഹം നിങ്ങൾക്ക് ബാക്കി ഉണ്ടായിരുന്നല്ലോ. വക്രദൃഷ്ടി തുടരുന്നു. യു ഡി എഫിൽ തിരികെ വന്നപ്പോൾ കെ മാണിക്ക് ആവോളം സ്നേഹം കിട്ടിയതിൽ എല്ലാവർക്കും സന്തോഷമുണ്ട്. കാരണം മുന്നണിയിലെ സ്നേഹരാഹിത്യം മൂലമാണല്ലോ അദ്ദേഹം പാർട്ടി വിട്ടത്. വയസ്സുകാലത്ത് മുന്നണി കുടുംബത്തിൽ നിന്ന് സ്നേഹം അനുഭവിക്കാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? കെ മാണിയുടെ ഈ സ്നേഹലബ്ധിയിൽ കോടിയേരിയും ആനന്ദിക്കണം. മാണി ഇടക്കാലത്ത് പറഞ്ഞു കോൺഗ്രസ്സുകാർ എന്നെ പിന്നിൽ നിന്ന് കുത്തി എന്ന് പറഞ്ഞു. പിന്നിൽ നിന്നുള്ള കുത്ത് ആണ് കിട്ടിയെന്ന് പറഞ്ഞു. ആ കുത്ത് കിട്ടിയപ്പം പറഞ്ഞു എനിക്ക് ഇനി എപ്പോഴും കുത്ത് കൊള്ളാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ യു ഡി എഫ് വിടുകയാണ് എന്ന് മാണി പറഞ്ഞ് ഒരു മുന്നണിയിലും ഇല്ലാന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ ഒന്നര കൊല്ലം പുറത്തു നിന്നു. പുറത്തു നിന്നപ്പോൾ ഇപ്പം പറയുന്നു എനിക്ക് സ്നേഹം തിരിച്ചു കിട്ടി. അവരെല്ലാം കണ്ടപ്പോൾ മാണി പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ, എന്തൊരു സ്നേഹം! ഇത്രയും സ്നേഹം നിങ്ങൾക്ക് ബാക്കി ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ തിരിച്ചു പോയത് എന്തിനാണ് എന്ന് പറയുമ്പോൾ മാണി പറയുന്നത് എനിക്ക് സ്നേഹം തിരിച്ചു കിട്ടിയതാണ്. എന്താണ് ആ സ്നേഹം? യു ഡി എഫിൽ ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് രണ്ടാം കക്ഷിയായ ലീഗ് ആണെന്നായി. രാജ്യസഭാ സീറ്റ് ലീഗ് ഇടപെട്ട് കേരള കോൺഗ്രസിന് കൊടുപ്പിച്ചതോടെയാണ് വിമർശകർക്ക് ഇങ്ങനെ പറയാൻ അവസരമുണ്ടായിരിക്കുന്നത്. ഈ പ്രതിഷേധിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് ആർക്കെങ്കിലും നട്ടല്ലുണ്ടെങ്കിൽ നിങ്ങളൊരു സ്ഥാനാർത്ഥിയെ നിർത്തണം. അങ്ങനെയല്ലേ നട്ടല്ലുണ്ടോയെന്ന് കാണിക്കേണ്ടത്. ഇപ്പോൾ ആളുകളൊക്കെ പറയുന്നത് കോൺഗ്രസ് നേതാക്കന്മാരുടെ നട്ടല് മുഴുവൻ പാണക്കാട്ട് തങ്ങളുടെ വീട്ടിൽ വെച്ച് മറന്നുപോയി, അതുകൊണ്ട് നട്ടലില്ലാത്തവരായി കോൺഗ്രസ്സുകാർ മാറി എന്നതല്ലേ? വീണ്ടും ഇടവേള, ഒരു മധ്യവർജന ചർച്ച. സീറ്റ് കൊടുക്കില്ല, ബാർ മുതലാളിമാർക്ക് സീറ്റ് കൊടുക്കില്ല എന്ന നിലപാട് കോൺഗ്രസ് പാർട്ടിക്ക് സ്വീകരിക്കാൻ പറ്റുമോ? സി പി എമ്മിന്റെ കാര്യം നമുക്കറിയാലോ. കോട്ടയം സമ്മേളനത്തിൽ പിണറായി വിജയൻ പറഞ്ഞത് കള്ളു കുടിച്ച് ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുത്, ഇത് ഉഷാവതുപ്പിന്റെ ഗാനമേളയല്ല എന്ന് നിങ്ങളെയൊക്കെ ചൂണ്ടി തന്നെയാണല്ലോ പറഞ്ഞത്. മദ്യപിക്കുന്നവർക്ക് അംഗത്വമോ സീറ്റോ നൽകില്ലെന്ന് തീരുമാനിച്ചാൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ അവസ്ഥ എന്താവും? നിയമസഭയിലെ രണ്ട് യുവ എം എൽ എമാർ അത്തരമൊരു സാധ്യത തേടുന്നു. മദ്യവർജനം എന്ന് പറഞ്ഞ നിങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യം എത്രത്തോളം വിജയം കണ്ടിട്ടുണ്ട് എന്നുള്ളത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് വിശദീകരിക്കാൻ കേരളത്തിൽ ഇപ്പോൾ സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടു വർഷമായല്ലോ. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം സി പി ഐ എം, പൊതുവിൽ സി പി ഐ എമ്മിൻ്റെ കേഡർമാരും മറ്റും മദ്യപിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ നിങ്ങൾ ചോദിക്കും രഹസ്യമായി അടിക്കുന്നുണ്ടോ? അത് അത്തരത്തിൽ ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ച് നമ്മൾ നടപടി സ്വീകരിക്കുകയും ചെയ്യും. ഇതിൽ മദ്യപിക്കുന്ന ആളുകൾക്ക് സീറ്റ് കൊടുക്കില്ല, മദ്യപിക്കുന്ന ആളുകളെ സ്ഥാനങ്ങളിലേക്ക് ഉയർത്തില്ല എന്നൊരു ശക്തമായ നിലപാട് ബലറാമിൻ്റെ പാർട്ടിക്ക് ഉപയോഗിക്കും. ബാർ മുതലാളിമാരുമായി ബന്ധം സ്ഥാപിക്കില്ല എന്നൊക്കെ ഒരു നിലപാട് കോൺഗ്രസ് പാർട്ടിക്ക്. സീറ്റ് കൊടുക്കില്ല, ബാർ മുതലാളിമാർക്ക് സീറ്റ് കൊടുക്കില്ല എന്ന നിലപാട് കോൺഗ്രസ് പാർട്ടിക്ക് സ്വീകരിക്കാൻ പറ്റുമോ? സി പി എമ്മിന്റെ കാര്യം നമുക്കറിയാലോ. കോട്ടയം സമ്മേളനത്തിൽ പിണറായി വിജയൻ പറഞ്ഞത്
കള്ളു കുടിച്ച് ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുത്, ഇത് ഉഷാവുതുപ്പിന്റെ ഗാനമേളയല്ല എന്ന് നിങ്ങളെയൊക്കെ ചൂണ്ടി തന്നെയാണല്ലോ പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തിൽ പോലും കള്ളു കുടിച്ച് ബഹളം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതിലേക്കൊന്നും തർക്കത്തിൽ വേണ്ട, ഞാനൊരു പോളിസിയെ കുറിച്ചാണ് പറയുന്നത്. വക്രദൃഷ്ടി സമാപിക്കുകയാണ്. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.